നമസ്കാരം, സെൻജോസ് വോയിസിലേക്ക് സ്വാഗതം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് പുൽക്കൂട് സജ്ജീകരിക്കുന്ന സമ്പ്രദായത്തിന് പ്രചാരം കൊടുത്തതെന്ന് കരുതപ്പെടുന്നു. നിർമ്മിക്കുന്നവരുടെ ഭാവനയനുസരിച്ച് പുൽക്കൂടുകളും കുറെയൊക്കെ വ്യത്യസ്തമായിരിക്കും. 1000 തവണ യേശു പുൽക്കൂട്ടിൽ പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ പിറന്നില്ല എങ്കിൽ അതിന് യാതൊരു ഫലമില്ലെന്ന് ആംഗല കവി അലക്സാണ്ടർ പോപ്പ് പറഞ്ഞിട്ടുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ജീവിതം കൃത്രിമവും അന്ധകാരമയവുമായ സാഹചര്യത്തിൽ യേശുവിനെ പ്ലാസ്റ്റിക് കോട്ടിലെ ഒരു പാവയാക്കി നാം മാറ്റിയിരിക്കുകയാണ് എന്ന് സച്ചിദാനന്ദൻ വീട് എന്ന കവിതയിൽ പറയുന്നു. മനുഷ്യവിമോചനം സ്വപ്നം കാണുന്നവർ ആത്മത്യാഗത്തിൻ്റെ മാർഗം സ്വീകരിക്കണമെന്നും ത്യാഗത്തിലൂടെ പുനർജനിച്ച ഹൃദയത്തിൻ്റെ പള്ളിയിൽ നിന്നാണ് അത് ആരംഭിക്കേണ്ടതെന്നും കവി തിരസ്കാരം എന്ന കവിതയിൽ സൂചിപ്പിക്കുന്നു. ആയതിനാൽ ക്രിസ്മസിനായി നാം പുൽക്കൂട് ഒരുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പുൽക്കൂട് സജ്ജമാക്കാൻ ശ്രമിക്കണം. ഏവർക്കും ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു.